Viva Cinema Chirima Suryodayam Tanga Suryodayam Suryodayam എടാ നേരം വെളുത്ത അഞ്ചാം മുക്കാലായി ഇപ്പഴും കിടന്ന് ഉറങ്ങായി. തലൊക്കെ ദിവസം ഓരോന്ന് അടിച്ചു കിടന്ന് ഉറങ്ങിക്കോളൂ. ഇവനൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, കുടുംബം ഉണ്ടായിട്ടും ഇവിടെ വന്ന് കള്ളും കുടിച്ചു കിടക്കുന്ന എന്തിനവൻ? അതെങ്ങനെയാ ബോധം പൊക്കണമൊന്നുമില്ല, കിട്ടുന്നെല്ലാം വലിച്ചു വാരിക്കറ്റിൽ കിടന്ന് ഉറങ്ങാണ്. എടാ പണിക്കും പോകില്ല, നേരം വെളുത്ത് ആൾക്കാരൊക്കെ ഇപ്പൊ ഓടാൻ പറ്റും. ഇവിടെ നിന്ന് ആണക്കേട് അല്ലെന്ത്, ഇന്ന് അത്ഭുതമാണല്ലോ. എന്താണ് സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോ രണ്ടെണ്ണം കിട്ടിയിലെ കൈ വിറക്കുന്നതാണ് ഇതെന്ന് പറയുന്നില്ലേ ചേട്ടാ? നമ്മൾ ഒരുപാട് കള്ളൊക്കെ കുടിച്ചിട്ട് കിടന്നത്തെ പിറ്റേ ദിവസം മദ്യം ഇല്ലാന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല, ആ പേടിയിലാണ് നമുക്ക് വിറവൽ വന്നത്. ഇതിപ്പോ എനിക്ക് ആ പേടിയില്ല. ഇന്നലെ അടിച്ചതിന്റെ രണ്ടെണ്ണം ബാക്കിയോട് വെച്ചൊക്കെയല്ലേ, എവിടെ ആ ധൈര്യത്തിലാണ് വിറക്കാതിരിക്കുന്നത്? കടയുടെ സൈഡിലൊക്കെയാണ് കൊണ്ടുപോയി. അയ്യോ ഇവിടുന്ന് കുപ്പിയെന്താ ചേട്ടാ? അത് ഞാൻ ഇല്ലല്ലേ. അയ്യോ ഞാൻ എടുത്ത് കളഞ്ഞത്, അല്ല ഇവിടെ വെച്ചാ പോലീസുകാരുടെ കളഞ്ഞത്. അടിച്ചില്ലെങ്കിൽ വരക്കും, കണ്ടോ അടിച്ചില്ലെങ്കിൽ വരക്കും. ഇല്ലെന്ന് പറഞ്ഞപ്പോ തുടങ്ങി, അതെ ഇല്ലെന്ന് പറഞ്ഞപ്പോ ധൈര്യത്തിലെ വിടെ നിന്നത്. നീ വരക്കണ്ട, നീ വരക്കണ്ട, വരക്കണ്ട, ഞാൻ എടുത്തോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടോ എനിക്ക് തോന്നി ഒന്നേ അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇതാന്ന് പറയുന്നത് സാധനം കിട്ടിയില്ല കൈ പറിക്കും എന്ന് പറയുന്നത് വെറും തോന്നലടാ. സാധനം കിട്ടിയപ്പോ നിന്നത്, അയ്യോ കട്ടൻ ചായ പിടിച്ചാറിനെങ്കിലും വിറയില് മാറിയാണ്. കണ്ടില്ല, ഏതായാലും ഇന്നലത്തെ ഞാൻ കട്ടൻ ചായ എടുത്ത് കുടിച്ചു, നിനക്ക് കട്ടൻ ചായ തൊള്ളിയുണ്ടാ, വിറയിലൊന്ന് മാറിക്കോട്ടെ. എന്താ അമ്മ ഇത്, എന്താടാ കോഴിക്കുഞ്ഞ് കുടിക്കുന്നത്? ഒരു ചെറിയൊരു ശമനം ഉണ്ടാ ഉണ്ടല്ലേ, ചെറിയൊരു കാര്യം ചെയ്യ്. എന്നാ രാവിലെ പത്രം വന്നിട്ടുണ്ട്, വിവരം ഉറക്കാൻ സമയാവും. സോ 10 മണിയാവല്ലേ, വീണ്ടും വായിക്കുക കേട്ടാ. ഗുഡ് മോർണിംഗ്. കൊറേ ഓടിയല്ലേ എടി, മൊബൈൽ എവിടെ വെച്ചാ വൈബ്രേറ്റ് ചെയ്യണ സൗണ്ട്? മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, ഇവിടെ ഇരുന്ന് പത്രം കിടക്കുന്ന. രാവിലെ കിട്ടിയിട്ടില്ലതാ അതിന്റെ ഒരു വിറയിലാ. രാവിലെ ഈ കള്ളു മേടിച്ച് വലിച്ച് കയറ്റാണ്ട് ഈ ശരീരം കേടാക്കാണ്ട് എല്ലാം ഞങ്ങളെ പോലെ എക്സസൈസ് ചെയ്യാൻ നോക്ക്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് ആയി പോരാ. എന്തിനാ ഇവിടെ കൊണ്ടു നിർത്തിയാക്കണത്? മോളെ നമ്മുടെ ആ സുധാകരൻ ഒരു 25,000 കൊടുക്കണം. പിന്നെ സതീശൻ വിളിച്ചിട്ടുണ്ടായി, അവനൊരു 10,000 വേണമെന്ന് പറഞ്ഞു. അത് അത്യാവശ്യം പാവലവന് കൊടുത്തേ. പിന്നെ കലേഷിന് കൊടുക്കണ്ടേ? അവന് എത്ര കൊടുക്കാനുള്ള? അവന് 30,000 അത് കൊടുത്തേക്കാം, കുഴപ്പമില്ല, അത് കൊടുക്കുക. പിന്നെ ബിജു, ബിജുന് ഒരു 15,000 അവന് കൊടുക്കണം. കൊടുക്കണം. അപ്പൊ വേറെ വിഷയം പിന്നെ ശശി ഉണ്ട്, ശശിക്ക് ഒരു 5,000 കൊടുക്കാം. ചേച്ചി ഞങ്ങൾക്കും തരുമോ രണ്ടുപേർക്കും കൂടി? എന്ത് അല്ല കാശായിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അപ്പൊ എല്ലാവർക്കും വിതരണം കൂടി 5,000 ചോദിച്ചു തന്നല്ലേ. അതാ കാശ് കൊടുക്കുന്ന ആരെയല്ലോ പറഞ്ഞത്? അതെ ഞങ്ങൾ കുറച്ച് കടം മേടിച്ചിട്ടുണ്ടായി, അവന്മാരുടെ പലിശ കൊടുക്കണ ആരെയും ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാണ്. ഇതെങ്ങനെ കൊടുക്കുന്ന കടം കയറി മൂത്തിട്ട് നിൽക്കാനല്ലേ. നിന്നെ കണ്ട് പഠിക്കാനാ ശവമേ, ഇവൻ എന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ട്. നീ എക്സസൈസ് ചെയ്ത് ശരീരം ശരിയാക്കാനാ പറഞ്ഞു പോടാ. പറഞ്ഞു കടം കയറി കാട് കയറിയിരിക്കണേ പറയണ്ട, നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കണേ. കടം കയറിയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കണേ. ആ ഓടിക്കഴിഞ്ഞാൽ കടം മാറുക, ഓടിയ കടം മാറൂല. പിന്നെ കടക്കാരെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കണല്ലേ. ഉറക്കമില്ല, രാത്രി 1 മണിക്ക് കഴിഞ്ഞിട്ട് 4 മണി വരെ വീടിനകത്ത് കിടന്നൊരു ഓട്ടോ ഉണ്ട്. പിന്നെ കടക്കാർ വരുമല്ലോ നേരം വിളിച്ചു, അതുകൊണ്ട് വീടും പൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി. ഓ അപ്പൊ വൈകിട്ട് വീട്ടിൽ ചെല്ലും, വൈകിട്ട് വീട്ടിൽ ചെല്ലും. പൈസ ചോദിക്കാൻ വേണ്ടി കടക്കാർ വീട്ടിൽ വരുമ്പോ എന്താ വീട് കൂട്ടിയിട്ടേക്കാണ്. പിന്നെ ഇവർ ഞങ്ങൾ അന്വേഷിച്ചൊരു ഓട്ടോ ഉണ്ട്, ഭയങ്കര ഓട്ടോ അല്ലേ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഈ കേരള ആരോഗ്യ കേരളമാക്കുക. ചേട്ടൻ വിഷമിക്കണ്ടേ, എന്റെ വീട്ടിൽ ചെന്ന് ഒരു 25,000 കടം മേടിക്കും. അത് മോശമല്ലേ. എന്ത് ഒരു മോശവും ഇല്ല, ഞാൻ ഒറ്റ പെണ്ണ്, 4 ആങ്ങളമാര്, നമ്മുടെ ബാധ്യത എല്ലാം അവര് പറഞ്ഞാ തീർക്കുമെന്ന്. എനിക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ നിന്റെ? അതൊന്നും നോക്കണ്ട ചേട്ടൻ, ചെന്ന് ചോദിക്ക് 25,000 തരും. ചേച്ചി പറഞ്ഞു കേക്ക്, അതല്ല
വേറെ കാര്യമുണ്ട്. പിന്നെന്ത് കാര്യം? ഇന്നലെ നീ ഇറങ്ങാണ്ട് വീട്ടിൽ പോയിട്ട് ഒരു 30,000 രൂപ മേടിച്ച് എന്റെ അച്ഛന്റെ നിന്ന്. പിന്നെ അപ്പോഴെപ്പോഴും അങ്ങനെ എല്ലാം പറ്റുമോ? ഒരു 4 ദിവസം കഴിയട്ടെ. കള്ള ഞാനറിയാതെ പോയി ചോദിച്ചല്ലേ മേടിച്ചെടുത്ത്. വീട്ടിൽ പോയി കയറി ചോദിച്ചല്ലേ അറിയാതെ. നല്ല സന്തോഷം നോക്കിയോഷമുള്ള അതൊന്നുമല്ല, വേറെ കാര്യമൊന്നുമല്ല. എന്റെ വീട്ടിൽ കേറൂല, എന്റെ പട്ടി പോലും കേറൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയി മേടിച്ചില്ലേ എന്നാണല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ പുറകെ ഓടണ്ട, നീ എന്റെ ഫ്രണ്ടിൽ ഓടിക്കൂ. അല്ലെങ്കിൽ നിന്റെ പുറകെ ഓടാൻ കുറെ ആൾക്കാർ വേറെ ഞാന് നമ്മുടെ ഇവിടെ അടുത്ത്, അതായത് എപ്പോഴും ഞാൻ ഇവിടെ ഓടുമ്പോ എങ്ങനെ ചിന്തിക്കും, എവിടെയാണ് ഇവിടെ ഒന്ന് പരിചയപ്പെടുന്നത് ഇങ്ങനെ ആലോചിക്കും. എന്റെ മൊബൈൽ നമ്പർ 777-460-980. നമ്മളമ്മ ഇരുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ, ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചാ മതി. കണ്ണി കണ്ടോ സംസാരിച്ചു ഞാൻ തിരിച്ചു വിളിച്ചോളാ. നല്ല പ്രായം, ഞാൻ മിക്കവാറും വിളിക്കണ്ടോ 100 ലേക്ക്. സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ഹീറോ ഭ്രാന്തന്റെ പോലെ. ഗുഡ് മോർണിംഗ്. ആ പെൺകുട്ടി നല്ല സ്വീറ്റ് ആണ് കേട്ടോ. പെൺകുട്ടിക്ക് ആകെ പറ്റിയ ഒരു അമളി ആ ഹസ്ബൻഡ് അങ്ങനെ കിട്ടിയതാ. അതുമായിട്ട് പോകുമ്പോ ശരിയാകും കാര്യം. സൈക്കാട്രിസ്റ്റ് രാവുണ്ണി മേനോൻ. നമ്മുടെ മസ്തിഷ്കത്തെ നശിപ്പിക്കുന്ന സാധനമാണ്. കരളിനെ, ലിവറിനെ, ചട്നി, കിഡ്നി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. മദ്യം ഒരിക്കലും പകലരുത്, പതിവരുത്, പഴമരുത്, പതറരുത്, പലരരുത്. മദ്യത്തിന്റെ ഡെഫിനിഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കൂ. പറയരുത്. എന്ത് പറയരുത്? മദ്യവെക്കരുതെന്ന് പറയരുത്. നിങ്ങൾ അഡിക്ട് ആയി കഴിഞ്ഞു, ഒരിക്കലും മദ്യത്തിൽ അടിമപ്പെടരുത്. ഞാൻ പോട്ടെ, കഴിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കും. നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ ഇങ്ങനെ മദ്യത്തിൽ അടിമപ്പെടരുത്. സൈക്കാട്രിസ്റ്റാണ് പറയുന്നത്. നിങ്ങൾ കഴിക്കരുത്. കുടിക്കൂ, കുടിക്കും, വലിക്കൂ, പതേ ഉള്ളു. പണി വിളിക്കൂ. ആരെ കുടിക്കാൻ നേരത്തും മരിക്കാൻ നേരത്തും ഒരു കമ്പനിക്ക് എന്നെ വിളിക്കൂ. ഇത് എന്തുള്ള ഡോക്ടറാണ്? മനുഷ്യന് കാശില്ലാതല്ല തന്നെ. എന്റെ ഡോക്ടറെ ഡോക്ടർ കഴിക്കില്ലല്ലോ. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അഡിക്റ്റ് ആണ്. അഡിക്റ്റാണ് അവനോട് ആ സംസാരം വന്നപ്പോൾ അവന്റെ പതിർച്ചുള്ള ഒരു പോക്ക് ഉണ്ട്. ഡോക്ടറെ അവന് മദ്യം കിട്ടാഞ്ഞിട്ട് ടെൻഷൻ. ഇപ്പൊ അങ്ങോട്ട് പോയ ഫാമിലി കണ്ട, അവര് ദാമ്പത്യ കാര്യത്തിൽ ഓക്കെയാണ്, പക്ഷെ സാമ്പത്തിക കാര്യത്തിൽ അവർക്ക് ടെൻഷൻ. ദാമ്പത്യം മാത്രമല്ല, ആ കുട്ടിക്ക് ചേരുന്ന ഒരു സാധനമല്ല. അണ്ണാന്റെ കൂടെ അടക്കക്കിളി പോണത് പോലെയാണ് ആ കുട്ടി പോകുന്നത്. ഇവർ ഒരു സ്യൂട്ടല്ല, മേടി കൂടി ഈച്ചത്രല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനാ. Every each persons and boys and children's have tensions all in the world. ഡോക്ടർ എന്നെ നോക്കി, ഒരു ടെൻഷനില്ല ജീവിതം. ആര് പറഞ്ഞു? കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ഒന്നാമതൊരു കടയുണ്ട്, ഇതിനകത്ത് നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് എന്റെ അച്ഛനും അമ്മയും നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ലോകത്തിൽ ഒരു ടെൻഷനും എനിക്കില്ല. എല്ലാവർക്കും ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് മിസ്റ്റർ. എന്താണ് ഇത്? ഞാൻ പറയുന്നതല്ല, എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്ന് മാത്രം എന്നോട് പറയുന്നത്. ഐ എം സൈക്കോളജിസ്റ്റ്. ഐ എം സൈക്കോളജിസ്റ്റിനെ കൃത്യമായിട്ടും എനിക്ക് ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇരിക്കൂ. നിങ്ങളുടെ ആകെയുള്ള വരുമാനമല്ലേ ഈ പെട്ടിക്കട? അതെ അതെ. ഈ പെട്ടിക്കട നാളെ പൊളിക്കുകയാണ് മെട്രോ സിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. മെട്രോ സിറ്റി വരാൻ പോകുന്നില്ല, ഇത് പുറമ്പോക്കല്ലേ. അതെ. അപ്പൊ ഗവൺമെന്റ് കയ്യേറി കഴിഞ്ഞാലും പിന്നെ അതിന്റെ പേരിൽ ടാക്സ്, സെയിൽസ്, നിക്സ് ഒക്കെ കൂടി വരുമ്പോൾ ആകെ പ്രശ്നമില്ലേ? ചെറിയൊരു ടെൻഷൻ ഇപ്പൊ ഇല്ല. ഇതൊന്നും കുത്തിപ്പോക്കാൻ ആരും വരാൻ പോകുന്നില്ല. ഞാനുണ്ടല്ലോ, എനിക്ക് വേറെ എന്താ പണി? എനിക്ക് വേറെ എന്താ പണി? ഇപ്പൊ ചെറിയൊരു ടെൻഷൻ ഇല്ലേ? ഇപ്പൊ ചെറിയ ടെൻഷനല്ലേ? സൈക്കാട്രിസ്റ്റിനോട് അങ്ങനെ സംസാരിക്കരുത്. ഡോക്ടർ എത്ര വയസ്സുണ്ട് ഇപ്പോ? 35. 35 വയസ്സ്. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും. പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലിരിക്കുന്നു. ഈ സമയം റിപ്പർ പോലത്തെ ഒരുത്തൻ പുറകെ കൂടി അടുക്കളയിൽ കൂടി കയറി അച്ഛൻ അമ്മയുടെയും തലവമ്മണ്ട അടിച്ചു പൊളിച്ചിട്ട് ഉള്ള സമ്പാദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടിരിക്കും. ചെറിയൊരു ടെൻഷൻ. വിറവലില്ലേ? അതെ വിറവലുണ്ട്. കടന്നു, നിങ്ങൾ കടന്നു വരൂ, കടന്നു വരൂ. ഡോക്ടറെ കുടിക്കുമോ? കുടിക്കുമോ? കുടിയില്ല, വലിയില്ല, ഒന്നുമില്ല. അത് പറഞ്ഞാൽ എനിക്ക് മരിക്കുന്നുള്ള പേടിയില്ല. ഇതൊന്നും ഇല്ലാത്തിരുന്നു. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ടിപ്പർ അടിച്ചു മരിച്ചു. ആണോ? അവൻ നല്ല ഡാൻസർ ആയിരുന്നു. ഒടിച്ചുകൊണ്ട് പോയ ലാൻസർ പോയി. അവന് മുറിച്ചിരിക്കിപ്പോ അവൻ ക്യാൻസർ. അയ്യോ. അപ്പൊ എല്ലാം പോയില്ല, അതുകൊണ്ട് അങ്ങനെ ഇല്ലെന്ന് പറയരുത്. എന്റെ ഡോക്ടർ, നമ്മുടെ ഈ അടുത്തൊരു എടുത്തൊരു നമ്മുടെ ഈ അടുത്ത സ്ഥല എസ് ഐനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എസ് ഐയോ? എസ് ഐ ജോർജ് അല്ലേ? ജോർജ് വൃത്തികെട്ട ഒരു തെണ്ടി ആഭാസം. ഇവിടെ വന്നിട്ട് രാവിലെ വന്ന് ചായ ഇതെല്ലാം കുടിച്ചിട്ട് 5 പൈസ എനിക്ക് അയാൾ തരത്തില്ല. മനസ്സിലായല്ലോ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇതിലെ വഴി കടക്കാൻ പറ്റില്ല. ഏതെങ്കിലും പെണ്ണുങ്ങളെ ഒറ്റക്കൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ കയറ്റുന്ന എന്തെങ്കിലും കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞ മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എസ് ഐ എന്റെ ഒരു സുഹൃത്താണ്. ഇപ്പൊ ഇത്ര ഞാൻ കേൾപ്പിച്ചാൽ ടെൻഷൻ ഉണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. കമോൺ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. എനിക്കൊന്ന് ഇരിക്കണം, ഇരിക്കണം. എനിക്ക് ചെറിയ തലകറക്കം അല്ലേ? ടെൻഷൻ, ചെറിയ തലകറക്കം. കിടന്നോളൂ, കിടന്നോളൂ. ഓക്കെ, കിടന്നോളൂ. ആ വെള്ളം കുപ്പി, കിടന്നോളൂ, കിടന്നോളൂ. വേണ്ട, ഞങ്ങൾക്ക്
ഒരു കുഴപ്പമില്ല. ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ടെൻഷൻ ഇല്ല ടെൻഷൻ ഇല്ല എന്ന് പറയരുത്. ഈ ചിയബിരി പേഴ്സൺസ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, മൊത്തം ടെൻഷനാണ് കേരളത്തിലുടനീളം. ആളുകൾ മണിക്ക് ഇറങ്ങിയതാ ഓടാനായിട്ട്, ഇതുവരെയായിട്ട് അങ്ങേര് എന്റെ കൂടെ ഇതുവരെ ഓടി എത്തിയിട്ടില്ല. എന്റെ ചേട്ടാ ഒന്നിങ്ങ് വന്നേ, ഒച്ച ഇഴയുന്ന മാതിരി അഴിയാതെ ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഹലോ, വീട്ടിൽ കിടന്ന് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്യാതെ ഇവിടെ വന്ന് എന്തോ ഡാൻസ് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്തല്ലേടി, ഇവിടെ വന്ന വഴിക്ക് ശബ്ദം കേട്ട് ഈ പാഡിന്റെ സ്റ്റിച്ച് വിട്ടു വന്ന് നോക്കിയതാ. അല്ല, സ്റ്റിച്ച് വിട്ടിട്ടില്ല. ഹലോ, ആ അതെ, ഷിപ്പ് എത്തിയട്ടോ. ഷിപ്പ് എത്തിയിട്ട് എന്താ കാര്യം, എന്റെ ഒപ്പം എത്തിയില്ലല്ലോ. എടി, ഷിപ്പ് എത്ത കാലിഫോർണിയ ചരക്കെടുക്കുമ്പോ നമ്മുടെ ഷിപ്പില്ലേ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെന്ന്. ഹലോ, എങ്ങനെ കേരളത്തിലേക്ക്? എന്തിനാ കേരളത്തിലേക്ക് അടുപ്പിച്ചത്? ഇവിടെ ആവശ്യമില്ല. വല്ലാരം അടുത്തുള്ള ആൾക്കാർ വെറുതെ നോക്കി ഒരു മേടിച്ചിട്ട് പോകുള്ളൂ, പണിയെടുക്കൂല. ഒരു കാര്യം ചെയ്യ്, നേരെ ബോംബെയിലേക്ക് കൂട്ടോ, അവിടെ അടുപ്പിച്ചോ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സ് ഓഫീസിന്റെ പേരെന്താണ്? ശശി. അപ്പോ ശശി സാറേ, ആ അതെ, ആ ശശി സാറേ, ആ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഷിപ്പ് അവിടെ ബോംബെയിൽ അടുക്കുന്നുണ്ട്, അത് മൊത്തം ഇറക്കിയിട്ട് നേരെ കേരളത്തിലേക്ക് മൊത്തം റോഡ് മാർഗം വിട്ടാൽ മതി. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ആ മൊബൈൽ, എന്റെ മൊബൈൽ നമ്പറിലേക്ക് സാറിന്റെ അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യൂ, ഞാൻ അപ്പൊ തന്നെ ബാങ്കിലേക്ക് അക്കൗണ്ട് ഇട്ടോളാം. മേഡം, ഒരു കാര്യം എപ്പോഴും, നമ്മളൊരിക്കലും പ്രായമായ മനുഷ്യർ നമ്മൾ കൂടെ കൊണ്ട് ഇങ്ങനെ നടത്തരുത്. അവർക്കൊരിക്കലും മോർണിംഗ് വാക്കോ ഈവനിംഗ് വാക്കോ പറയരുത്. എപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ അച്ഛന് വീട്ടിലിരുത്തണം, അല്ലാതെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് നമുക്ക് ഒട്ടും ഉചിതമല്ല. അതൊക്കെ ആരോഗ്യത്തെ ബാധിക്കും. സംഭവമാണ്, ഇയാളുടെ വീട് കണ്ടോ, ഭയങ്കര കൊട്ടാരം പോലെ. പിന്നെ അത് തന്നെയല്ല, വീട്ടിൽ ചെന്ന് നോക്കിയാൽ നമ്മൾ എന്തെല്ലാം കാണുന്നേ, എത്ര വണ്ടി കിടക്കുന്ന അറിയോ, കാറ് ലോറി ജീപ്പ് വോൾവോ ബസ് മറ്റേത് എല്ലാം കണം കുടിച്ചാൽ മതിയുണ്ട്. പക്ഷെ ഈ പാപത്തിന് ഡ്രൈവിംഗ് അറിയത്തില്ല. മക്കളുണ്ടോ? മക്കളില്ല. വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഡ്രൈവിംഗ് അറിഞ്ഞില്ലെങ്കിൽ പോയില്ലേ. മേഡം, ഞാൻ ഒരു സൈക്കാട്രിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്. എന്റെ പേര് രാവണി മേനോൻ. ഹായ് ഹായ് ഹായ്, സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. ആമാശ എങ്ങനെയാണ് ദൈവത്തിനറിയാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ അടക്കമരത്തിൽ ആമ ഇരിക്കുന്ന പോലത്തെ ഒരു രൂപം. വയറിൻ്റെ ഒരു ഷേപ്പാണ് ഞാൻ. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ സ്റ്റൊമക്ക് ഹമ്പെന്നാണ് ഇതിനെ പറയുന്നത്. നല്ല വ്യായാമം നല്ല നടപ്പും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേച്ചു കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിനെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ചെറിയൊരു അപകർഷത നിങ്ങൾക്കുള്ളിലില്ലേ? തീർച്ചയായും അപകർഷത ഉണ്ടാകാറില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്താ പറഞ്ഞു? നിങ്ങൾ ഒരു ഹസ്ബൻഡ്, ഞാൻ മേഡത്തിനോട് സംസാരിക്കുകയായിരുന്നു. അലങ്കാരമാണ്, നിങ്ങൾക്കറിയോ, ഞങ്ങൾ അറിയോ, എന്റെ കുടവരോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്റെ ഭാര്യക്കും കുഴപ്പമില്ല. മേഡത്തിന് ഒരു കുഴപ്പമില്ലേ? ഹലോ ചേട്ടൻ, നിങ്ങൾ വന്നേ. ചേട്ടന്റെ ഈ കൊടവേർ കൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട്. ചേട്ടനെയും കൊണ്ട് ഒന്ന് നാല് പേര് മുമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ നടക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാരും പറയാം കൊടവേറിന്റെ ഭാര്യ വരുന്നു, കൊടവേറിന്റെ ഭാര്യ വരുന്നു. പോട്ടെ, ഒന്ന് ഷോപ്പിംഗിന് പോവാന്ന് വെച്ചാൽ ചേട്ടന്റെ ഈ ഒരു നടപ്പും കൊണ്ട് എങ്ങനെ പോയി ഷോപ്പ് ചെയ്യാനാ? ഡോക്ടർ ഇങ്ങനെ നോക്കിയേ, അങ്ങേരിട്ടിരിക്കുന്ന ഷൂസ് ആണോ ചെരുപ്പാണോ ഒന്ന് ചോദിച്ചു നോക്കിയേ. അത് ഒരു കൊടവേർമാരുടെ ഒരു പ്രധാന പ്രശ്നമാണ്, താങ്കൾ ഇട്ടിരിക്കുന്ന ഷൂസ് ആണോ ചെരുപ്പാണോ. ഇതാണ് കൊടവേർമാർക്ക് ആലോചിക്കേണ്ടി വരും. കൊടവേറാണോ ഷൂസ് ആണോ? ഒരു സെക്കൻഡ്, ചെരുപ്പ്. അതാണ് പറഞ്ഞത്, അര മണിക്കൂർ കിലോമീറ്റർ പുറകിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ എനിക്ക് പെടാപ്പാട് പെടുന്നു കണ്ടില്ലേ, പെടാപ്പാട് പെടുന്നു കണ്ടില്ലേ. ഭാഗ്യമാരുടെ ഈ ഒരു സംരക്ഷണവും പരിചരണവും ഇല്ലാതെ പാദരക്ഷിടാൻ കഴിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബെൽറ്റിന്റെ കളർ ഏതാണ് ഒന്ന് ചോദിച്ചു. താങ്കളുടെ ബെൽറ്റിന്റെ കളർ എന്താ? കണ്ടിട്ടുണ്ടോ ബെൽറ്റ്? ഇതാണ് ഈ പണക്കാരുടെ പ്രശ്നം. ഭാര്യമാര് അമിതമായി അങ്ങോട്ട് വിശ്വസിക്കും. ഭാര്യ പറഞ്ഞു മഞ്ഞെന്ന്, ദൈവം പറയുന്നു മഞ്ഞെന്ന്. മഞ്ഞയല്ല, ബ്ലാക്കാ. ചതിക്കും, ഇത്തരം പണക്കാരി പെണ്ണുങ്ങൾ ചതിക്കും, ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ബൈ ദ വേ, നിങ്ങൾക്ക് കുട്ടികൾ ഇല്ല എന്ന് പൊന്ന് സാറേ. സാറിനല്ല ഈ ഉണ്ണിക്കുടവേർ വേണ്ടത്, മേഡത്തിനൊരു ഉണ്ണിക്കുടവേർ വേണ്ടേ? മിസ്റ്റർ മണ്ണുണ്ണി, മണ്ണുണ്ണി അല്ല രാവുണ്ണി. രാവുണ്ണി, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഞാൻ തിരക്കുള്ള ബിസിനസ് മാഗ്നറ്റ്. ഇന്ന് സ്വിറ്റ്സർലൻഡ്, നാളെ കാലിഫോർണിയ, ലണ്ടൻ, സമയം വേണ്ട ബിസിനസ് തിരക്കല്ലേ. എന്തായാലും
എന്റെ വീട്ടില് എന്റെ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, ഞാനൊരു അച്ഛനല്ലടാ. ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ എന്റെ മോൻ കുടിച്ച് തുണിയില്ലാതെ വീടിന്റെ വാതിൽ കിടക്കുക. ഞാനൊരു അച്ഛനല്ലേ, സങ്കടം ഉണ്ടാവില്ലേ? ശരിയാണ്, മക്കൾ ഒരിക്കലും വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ കുടിച്ച് കൂത്താടി തുണിയില്ലാതെ വീടിന്റെ വാതിൽ കിടക്കാം. ഉപദേശിക്കണം, ഞാനൊന്ന് ഉപദേശിക്കാം. സൈക്കാട്രിസ്റ്റ് രാവണി മേനോൻ, പിന്നെ 6 മാസം പ്രായമുള്ള കൊച്ചിനെ ഇവൻ ചെന്ന് ഉപദേശിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ പിന്നെ എന്റെ 2 മക്കൾ എന്താ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത്. മനസ്സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ദാമ്പത്യ ജീവിതം ഓക്കെയാണ്, പക്ഷെ സാമ്പത്തികമില്ലല്ലോ. അതിന്റെ ഒരു മനസ്സമാധാനക്കുറവ് മാത്രമല്ല, ഇവിടെ സാമ്പത്തികം ഉണ്ട് പക്ഷെ ദാമ്പത്യം ഇല്ല. അപ്പൊ ദാമ്പത്യം സാമ്പത്തികം ഇല്ലാത്ത നിങ്ങൾ കിടന്ന് രാവിലെ വൈകുന്നേരം കിടന്നിങ്ങനെ, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. വീട് നോക്കുന്നില്ല, കുടുംബം നോക്കുന്നില്ല, എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ല. നിനക്കൊണ്ടോ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്കില്ല ടെൻഷൻ. ടെൻഷൻ ഇല്ലേ? ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ടെൻഷൻ കേട്ടിട്ട്. അപ്പോ അതാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെ ശരിക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പ്രശ്നം എനിക്കറിയാം. നമ്പർ 9447146. അപ്പോ ഇവിടെ സാമ്പത്തികം ഉള്ള പ്രശ്നം, അവിടെ ദാമ്പത്യം, ഇവിടെ സാമ്പത്തികം, ഇതാണ് പ്രശ്നം. ഒരു കാര്യം നിങ്ങൾ മാക്കുക, ഈ പ്രകൃതി കാലം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു മാറ്റമാണ്. മാറ്റങ്ങൾക്ക് പല മാറ്റം ഉണ്ടായാൽ പോലും മാറ്റം എന്ന വാക്കിന് പോലും ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രകൃതി ഇത് തിരിച്ചു മറിക്കും. അതാണ് പറയുന്നത്, നമ്മൾ കാത്തിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന സ്ഥലമല്ല നാളെ കാണുന്നത്, നാളെ കാണുന്നതല്ല മറ്റന്നാൾ കാണുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് പറയുന്നത് ജീവിതത്തിൽ ചേഞ്ച് സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ കാത്തിരിക്കൂ. ഒരു 10 വർഷത്തിനുള്ളിൽ ഇവിടെ പല മാറ്റങ്ങൾ സംഭവിക്കും. ഇത് പറയുന്നത് സൈക്കാട്രിസ്റ്റ് രാവണി മേനോൻ ആണ്. എന്ത് മനുഷ്യനായത്! ഓ, പണ്ട് ഇതിൽ നല്ല സ്പീഡിലായിരുന്നല്ലോ ഓടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ അതിൽ മോശമായി. ഒന്ന് വാ ചേട്ടാ. നീ ഇവിടെ ഒച്ച വെക്കൽ, നീ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ ഡിസ്കും പ്ലേറ്റും പോയാൽ മണവണാഞ്ചനോട് സംസാരിച്ച പോലെ നീ എന്നോട് സംസാരിക്കാൻ എന്നാ വെരിക്കാം ഞാൻ കേട്ടോ. ആ മണവണാഞ്ചന്റെ കാര്യം നീ മേല എന്റെ അടുത്ത് മിണ്ടി പോയാൽ അതുപോലെ കേട്ടോ, മനസ്സിലായല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ മണവണാഞ്ച കുണവണാഞ്ച വിളിച്ചു ഞാൻ അവിടുന്ന് കേട്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കോ, നീ അനുഭവിക്കും. എടാ, 10-12 വർഷം ഒരുമിച്ച് ജീവിച്ച ഈ സാധനം ഈ 10 മിനിറ്റ് നീ ഫോണിൽ സംസാരിച്ചപ്പോ അവള് നിന്റെ ആയി. നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇനി 20 മിനിറ്റ് ഇവള് വേറെ ആരോട് സംസാരിച്ചാ ഇവള് അവന്റെ ആവും. നീ പോയിക്കോടാ. മാറ്റം പ്രകൃതി നിയമമാണ്, അറിയാവോ? അതെനിക്കറിയാവോ. മലക്കടി നീ പോ. എന്റെ സ്വത്ത് പോലെ അടിച്ചെടുത്ത കള്ളമാരുള്ള നീക്കാം. അങ്ങനെ എന്റെ സ്വത്ത് ഞാൻ തന്നിട്ടില്ലേ. ഏത് ഈ ഉണക്ക കടേ എന്നാ പറ്റി? കാലിലാണ്ട് കൊണ്ടോ എന്നാണോ നോക്കട്ടെ. കണ്ടില്ലേ, എന്റെ കൺമുമ്പിൽ തന്നെ കാണിച്ചടാ. എന്റെ കൊണവണാഞ്ചാ കൊണവണാന്ന് വിളിച്ചിട്ട് അവളുടെ കാല് പിടിച്ച് കളിക്കാൻ. നീ കാല് പിടിച്ച് കളിക്കടാ. പാസ്വരത്തിന്റെ കൊളുത്ത കണ്ടു പോയി. പാസ്വരം ഒരു ചരട് പോലും കാണില്ല ഉടക്ക കാലില്. അനുഭവിക്കടാ, അനുഭവിക്കൂടെ. ഇതൊക്കെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഓടാനായിട്ട്. ഇവിടെ കണ്ട അന്നത്തെ ദിവസം പാഴ. അയ്യോ, ഇത്ര നാളല്ലേ എന്നെ കണ്ടപ്പോ പാഴായിരുന്ന. ഇപ്പൊ പിരിഞ്ഞപ്പോ പണ്ടെങ്ങനെയായിരുന്നു? അയ്യോടാ, പണ്ടെങ്ങനെയായിരുന്നു? നിന്റെ കൂടെ നടന്നാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എങ്ങനെയായിപ്പോയെന്ന്? അയ്യോ, നാണമില്ലല്ലോ. എന്നെ പിരിഞ്ഞു ഇപ്പൊ എന്റെ വീട്ടിൽ പോയി നാണം കെട്ടി തിന്നോണ്ട് നടക്കുവാ. തിന്നാൻ വേണ്ടി പോണല്ലേ അത്. ഇവിടെ വീട്ടിൽ നിന്ന് അടക്കടക്ക് പൈസ മേടിക്കാൻ വേണ്ടി പോയിരുന്നല്ലോ. ആ ഇപ്പോഴും ഇങ്ങനെ പോകുമ്പോ ആ വീടെത്തുമ്പോ അത് അത് അറിയാൻ അങ്ങനെ കേറും. അവിടെ ചെന്ന് എല്ലാ ദിവസവും തിന്നിട്ട് പോകും നാണമില്ലാത്ത. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവളുടെ കൂടെ കൂടിയതുകൊണ്ടാണ് ഞാൻ കടം കയറി മുടിഞ്ഞത്. എന്റെ വീട്ടുകാർ തന്നെ അല്ലേ? ഓ, ഭയങ്കര വീട്ടിയത്. പിന്നെ ചോദിച്ചു മേടിക്കുമായിരുന്നല്ലോ. എന്താ പ്രശ്നം? അതെ, ഇങ്ങനെ വന്നേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതമാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ കണ്ടില്ലാന്ന് വെക്കണമെന്നേ. ചില്ലി പ്രശ്നം വിട്ടുകള, നന്നായിട്ട് ജീവിക്കുന്നേ. ഇപ്പൊ ഈ പറഞ്ഞ ഉപദേശമില്ലേ, ചേട്ടനെ അവിടെ സ്വീകരിക്കാൻ പാലായിരുന്ന ഭാര്യയും പോകില്ലായിരുന്നു, സ്വത്തും പോകില്ലായിരുന്നു. ഞാൻ ഭാര്യന നല്ല ആവശ്യമുണ്ടാ എന്നെ ഉപദേശിക്കാൻ വന്നേക്കണ് കളവൻ.
നീ ഒറ്റ പ്രശ്നം ചെയ്യുമ്പോനെ നീയോ കള്ളും കുപ്പിയിൽ തൊട്ടുമുത്തി പല സോളടിച്ച ഈ ഭാർഗവന്റെ പണ്ടത്തെ സ്റ്റാമിനയും പോയി പുകയും തീരാറായി പട്ടകാർന്ന് തൊളവീണ ചങ്കും തരളും നിത്യവും ഷെയറിട്ടടിക്കുന്നോരെ ഓർക്കുക മദ്യം ഇവൻ ഭയങ്കരൻ മാറ്റം ഇവിടെ വന്നപ്പോ ഭയങ്കര ബഹളമുള്ള പണ്ട് ഇവിടെ ഭയങ്കര സമാധാനമായിരുന്നു ഞാൻ മാത്രം അടിച്ച് കൂതറായിട്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നുള്ളൂ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നും നിങ്ങളെ പിരിഞ്ഞു പിന്നെ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഈ ഓവർ സ്നേഹപ്രകടനം കണ്ടപ്പോഴേ തോന്നി ഇത് വിരിയുന്നു നന്നായി പത്ത് വർഷം കൊണ്ട് ഫെർണാണ്ടസ് മുതലാളി മുതലാളി അല്ല സാധാരണക്കാരാണേ അപ്പൊ ആ ശ്രമ ഈ ശവത്തിന്റെ ഇറക്കി ഒപ്പം പോയില്ലേ ഏത് ഭാര്യ പുള്ളിയുടെ ഒപ്പം പോയി വിട്ടു ചേട്ടനെല്ലാം പോയി അപ്പൊ മൊത്തം ഇവിടെ പല എക്സ്ചേഞ്ചും നടന്നല്ലേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എനിക്കും സംഭവിച്ചു ഒരുപാട് മാറ്റം അതായത് ഞാൻ ഒരു ദിവസം അങ്ങനെ കള്ളുപിടിച്ച് പോകുന്നില്ല നടക്കായിരുന്നല്ലോ ഒരു ദിവസം കള്ളടിച്ച് ഇങ്ങനെ പോയി 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 മുഖം അടിച്ച് ഠേന്നും പറഞ്ഞ് റോട്ടിൽ വീണു തലക്കടി കൊണ്ട് ഓരോടി എന്റെ ബോധം പോയി പിന്നെ കണ്ണുറക്കുമ്പോ മഠത്തിലാണ് മഠത്തിലാണ് കണ്ണുറന്നപ്പോ ഒരുപാട് സന്യാസിമാര് ഒരുപാട് പ്രാർത്ഥനകൾ മദ്യത്തിനെതിരെ ബോധവൽക്കരണം അവിടെ അങ്ങോട്ട് കൂടി അങ്ങനെ കൂടി കൂടി അവരുടെ ഒപ്പം കൂടി ഇപ്പൊ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഞാൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് മുതൽ ആരും മദ്യപിക്കാൻ മാറ്റ മദ്യം വിഷമാണെന്നുള്ള സത്യം ഞാൻ ഇതോടെ മനസ്സിലാക്കി എത്ര എത്ര കുടുംബങ്ങളാണ് മദ്യം മൂലം ഞങ്ങൾക്കൊക്കെ മഠത്തിലേക്ക് വരാമോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ മാറും ചേട്ടൻ ഒന്ന് വന്ന് മഠത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്ക് ചിലപ്പോ വൈഫിനെ തിരിച്ചു കിട്ടിയാലോ ആണോ ഞാൻ മഠത്തിലേക്ക് വരുന്നില്ല എന്താ അവള് തിരിച്ചു വന്നാലോ എനിക്ക് മഠത്തിൽ വരണമെന്നുണ്ട് പക്ഷെ അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല അതെന്താ ഞാനും വരത്തില്ല അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പ്ലാനിങ്ങിൽ എത്തേ ഒരു കാര്യം ആരും ഇല്ലാത്ത സമയത്ത് എന്നെ വിളിക്ക് ഞാൻ വരാം ഞാൻ സാമിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഠത്തിലേക്ക് വരിക പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ വന്നോളൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ഒരു കാര്യം പറയട്ടെ അങ്ങനെ വലിയ സ്വാമിയാണെങ്കിൽ ഈ കിടക്കുന്ന ഒരു സാധനം കണ്ട വെള്ളം അടിച്ച് പൂക്കു ചേട്ടി എപ്പോഴും നടക്കും നിങ്ങൾ കിടന്ന അതേ സ്ഥലത്ത് എനിക്ക് പറയും ചേഞ്ചിന് വന്ന ആളാണല്ലോ ഇതിനൊന്നും ഉപദേശം മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും എന്റെ സ്റ്റഡി ക്ലാസ് എന്ന് പറഞ്ഞോണ്ടല്ലോ എത്ര എത്ര കുടിയന്മാരെ കുടിയിരുത്തേണ്ടെന്ന് അറിയുമോ ആണോ വിളിക്ക് പുള്ളിനെ വിളിക്ക് നമുക്ക് സ്റ്റഡി ക്ലാസ് ഇത് നമ്മുടെ സൈക്യാട്രിസ്റ്റ് രാമനുണ്ണി അല്ലേ കള്ളു മാത്രമല്ല കള്ളും കഞ്ചാവും ഉണ്ട് സരസുണ്ട് സരസ് മാത്രമല്ല അടിച്ചു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ ഇതിലെ പെണ്ണുങ്ങൾക്ക് വഴിയടക്കാൻ പറ്റില്ല അതെന്താ ഉള്ളി ഇങ്ങനെയല്ല നടക്കുന്നത് സ്റ്റഡി ക്ലാസ് കൊടുക്കാം സ്റ്റഡി ക്ലാസ് കൊടുക്കാം അതെ മിസ്റ്റർ രാമനുണ്ണി ഓർമ്മയുണ്ടോ മാർത്താണ്ട് ഓർമ്മയുടെ അമ്മയുടെ അനിയത്തിന് ഇവരുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോയമ്പത്തൂര് വെച്ച് അറബിക്കടലിൽ വെച്ച് ജീപ്പും കാറും കൂടി കൂട്ടുകൂട്ടി അപ്പൊ ഇവരുടെ വീട്ടിൽ ആർപ്പൂറ് വിളിച്ചിട്ടുണ്ട് ഇവരുടെ അമ്മ മൂത്തച്ചി വീട്ടിൽ വന്നിട്ട് നാലുപേരും കൂടി നിന്ന് അമ്മയുടെ അനിയത്തിന്റെ കല്യാണം കൂടിയിട്ട് ആൽബത്തിൽ കോയമ്പത്തൂർ അമ്മയുടെ അനിയത്തിന്റെ മോനെ ഞാൻ പറയട്ടെ മദ്യം എന്ന് പറയുന്ന സാധനം വിഷമാണ് അത് കഴിക്കാൻ പാടില്ല അതായത് ഈ മദ്യം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നി കരൾ അങ്ങനെയുള്ള എല്ലാ അവയവങ്ങൾക്കും കേടുപാടുണ്ടാക്കും അതുമൂലം എത്ര എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത് നോക്കൂ ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രമാണ് ഇതിനകത്ത് ഇതിന്റെ വാർത്തകൾക്കൊന്ന് വായിച്ചത് വായിക്കി വായിക്കി എന്നെ പോലെ വേറെ പോലുണ്ടല്ലോ വായിച്ചു വായിക്കി 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 എന്താ ചെയ്യണം മദ്യം മദ്യം വിഷമാണ് കഴിക്കരുത് കഴിക്കരുത് കുടിക്കരുത് കുടിക്കരുത് ബാറ് സാത്താന്റെ മൂത്രമാണ് സാത്താന്റെ മൂത്രം മൂത്ത റമ്മാണ് ഭാര്യക്കുട്ടൻ സാത്താന്റെ മൂത്ത റമ്മാണ് എല്ലാ വിവരേജും കാണുമ്പോ തുപ്പുക അതല്ല മദ്യത്തെ കുറിച്ചുള്ള ദുരന്തങ്ങൾ വായിക്കും ദുരന്തങ്ങൾ മദ്യ ദുരന്തം മൂലം കുടുംബത്ത് അതിദാരുണമായ അന്ത്യം മദ്യം കഴിച്ചിട്ട് ഭാര്യയും മക്കളെയും അമ്മയും അച്ഛനെയും വെട്ടിക്കൊന്ന് കിണറ്റിച്ചാടി മദ്യപിച്ച് വാഹനം മോദിച്ച് ഹൊക്കയിലേക്ക് വീണു മദ്യപിച്ച് ആമാശയം തകർത്തു ക്യാൻസർ അർബുദം മദ്യപാനം ഇതാണ് ഇതാണ് ചേട്ടാ ഞാൻ പറഞ്ഞത് മദ്യം കഴിക്കരുത് മദ്യം വിഷമാണ് ചേട്ടൻ മദ്യപാനം നിർത്തണം നിർത്തി 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 ഒറ്റ ഉപദേശം അപ്പൊ ഒരു ദിവസമൊക്കെ എന്റെ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുത്താൽ എന്തായിരിക്കും അപ്പൊ ചേട്ടാ ചേട്ടൻ അപ്പൊ എന്നേക്കുമായി മദ്യപാനവും മയക്കുമരുന്നും നിർത്തി ഇല്ല നാളെ മുതൽ പത്രവായന നിർത്തി